കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണിക്ക് പൂർണ്ണമായ ആധിപത്യമുള്ള മണ്ഡലമാണ് തലശ്ശേരി. വി ആർ കൃഷ്ണ അയ്യർ, കെ പി ആർ ഗോപാലൻ, ഇ കെ നായനാർ, എം വി രാഘവൻ തുടങ്ങിയ പ്രമുഖരെ വിജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കാര്യമായ ഭീഷണി തലശ്ശേരിയിൽ ഇല്ല. കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണിക്ക് പൂർണ്ണ ആധിപത്യമുള്ള മണ്ഡലമാണ് തലശ്ശേരി. അതുകൂടെ തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖർ ജനവിധി തേടിയതും ഈ മണ്ഡലത്തിൽ നിന്നാണ്. വി ആർ കൃഷ്ണയ്യർ, കെ പി ആർ ഗോപാലൻ, എം വി രാഘവൻ, ഇ കെ നായനാർ തുടങ്ങിയ പ്രമുഖരും ഇവിടെ നിന്നും ജനവിധി തേടിയിട്ടുണ്ട്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കോടിയേരി ബാലകൃഷ്ണൻ 5 തവണ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് വിജയിച്ചത്. 1960 മണ്ഡലത്തിൽ 2ാം തവണയും ജനവിധി തേടിയ വി ആർ കൃഷ്ണയ്യർക്ക് 23 വോട്ടിന് തോൽവി അറിയേണ്ടി വന്നു. കോൺഗ്രസിലെ പി കുഞ്ഞിരാമനായിരുന്നു കൃഷ്ണയുടെ തുടർജയമോഹത്തിന് തടസ്സമായത്. എന്നാൽ പി കുഞ്ഞിരാമൻ്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വി ആർ കൃഷ്ണയ്യർ കേസ് നൽകി. 1961 കൃഷ്ണയ്യരെ ഇലക്ഷൻ ട്രൈബ്യൂണൽ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ ആദ്യത്തെയും അവസാനത്തെയും കോൺഗ്രസിൻ്റെ വിജയമായിരുന്നു പി കുഞ്ഞിരാമൻ്റേത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ എം ഷംസീർ 34,117 വോട്ടുകൾക്കാണ് വിജയിച്ചത്. എ പി അബ്ദുള്ളക്കുട്ടിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി. 36,624 വോട്ടാണ് അന്ന് അബ്ദുള്ളക്കുട്ടിക്ക് ലഭിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്നാണ് എം ഷംസീർ കഴിഞ്ഞ തവണ മത്സരത്തിനിറങ്ങിയത്. ഇത്തവണ ഷംസീർ തന്നെ മത്സരിക്കുവാനാണ് സാധ്യത. എന്നാൽ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന കാര്യത്തിൽ സൂചന വന്നിട്ടില്ല. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന എൻ ഡി എ ഇത്തവണ 2ാം സ്ഥാനത്തെത്തുവാനുള്ള ശ്രമത്തിലാണ്. വി കെ സജീവനായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എം പിയേക്കാൾ വോട്ട് വിഹിതം ഇവിടെ മത്സരിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി. We'll be right back.